ഹലോ, സിന്ധുമ്മ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാരും സ്വാഗതമൊന്നും മാറ്റിപ്പിടിക്കുന്ന കമന്റ് ഒക്കെ കണ്ടായിരുന്നു കേട്ടോ. സിന്ധുമ്മക്ക് ഇങ്ങനെയൊക്കെ അറിയത്തുള്ളൂ എന്റെ മക്കളെ. പിന്നെ അഥവാ എങ്ങനെയാ പറയണ്ടേന്നുള്ളത് വേണമെങ്കിൽ നിങ്ങളൊന്ന് ഇത് ചെയ്താൽ ഞാൻ അത് കണക്ക് പരീക്ഷിക്കാം കേട്ടോ. പിന്നെ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം, കാരണം നമ്മൾ രണ്ട് കാര്യങ്ങൾ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പം അതിന് എന്റെ കൂടെ എന്റെ മാതാവും എന്റെ ഈശ്വരനും അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും അതുപോലെ എന്റെ എന്റെ കുട്ടിപ്പട്ടാളങ്ങളുമാണ് കേട്ടോ സപ്പോർട്ട് ചെയ്തത്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചല്ല കേട്ടോ യൂട്യൂബ് തുടങ്ങിയപ്പോഴത്തേനും ഇത്ര വേഗം ഈ രണ്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്നതെന്നും. മാർച്ച് 1-ാം തീയതിയും 2-ാം തീയതിയൊക്കെയാണ് ഞാൻ ചാനൽ തുടങ്ങിയത് എന്റെ ബർത്ത്ഡേ. എന്തായാലും മാതാവ് എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു എന്താ പറയുന്നേ, മാതാവ് എന്റെ കൂടെ തന്നെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പായി കേട്ടോ. കാരണം ഇത്രയും വേഗം ഇതെല്ലാം ഈ രണ്ട് കാര്യങ്ങളും സാധിച്ചു കിട്ടുമെന്ന് വിചാരിച്ചതല്ല. പിന്നെ എനിക്ക് ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം പറയുമ്പോൾ ഉണ്ടല്ലോ, എന്റെ ചേട്ടാ ഇവിടെ എന്റെ അടുത്ത് വേണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കടയിൽ ഒരാള് ലീവ് ആയതുകൊണ്ട് ചേട്ടായിക്ക് ലീവ് എടുക്കാൻ പറ്റിയില്ല. എന്നാലും ചേട്ടായി എന്നെ കൊണ്ട് ഭയങ്കര സന്തോഷമില്ലാണ് കേട്ടോ. ഭയങ്കര സന്തോഷം വെച്ചാൽ ഭയങ്കര സന്തോഷമില്ല, കാരണം ഇന്നലെ ആ വീഡിയോയുടെ കമന്റ് എല്ലാം കണ്ടിട്ട് പപ്പ കണ്ടു പറയല്ലേ, എടി ഇത്രയും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നമുക്ക്. നമുക്കൊരു മനസ്സിന് കരുത്തും ബലവും ഒക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് നമുക്ക് നല്ല നല്ല മെസ്സേജുകൾ നല്ല നല്ല വോയിസുകളൊക്കെ കേൾക്കുമ്പോൾ. അപ്പൊ പപ്പ പറയുന്നത് ഭയങ്കര സന്തോഷം, ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി സന്തോഷം അടിയുന്നു. ഇന്ന് ഞാൻ ഇരുന്നേനേം പക്ഷെ എനിക്ക് കടയിൽ ആളില്ലാത്തത് കൊണ്ട് അടിയെന്ന് പറഞ്ഞിട്ടാണ് പപ്പ പോയത് കേട്ടോ. അപ്പൊ പപ്പ നിങ്ങളോട് എല്ലാവരോടും ഒരു വലിയ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. അതുപോലൊക്കെ തന്നെ നമ്മുടെ ഈ എന്താ ഈ രണ്ട് നേട്ടങ്ങളെന്ന് നിങ്ങൾ അറിയണ്ടേ അറിയണ്ടേ. ഒന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി ഓണായിരിക്കുന്നു, ദൈവമേ ഒത്തിരി സന്തോഷം. തമ്മിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരുമാണ് കേട്ടോ എനിക്കിത് സാധിച്ചു തന്നത്. അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ മോണിറ്റൈസേഷനും ഓണായിരിക്കുന്നു. ഈശ്വര നന്ദി, ദൈവമേ നന്ദി. തമ്പുരാനോടും നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ നന്ദി പറയാം, കാരണം ഇത്രയും വേഗം ഇങ്ങനെ ഇത് സക്സസ് ആകുമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. എന്തായാലും ഇന്ന് ഒത്തിരി ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു മധുരമുള്ള ഒരു സാധനം ഉണ്ടാക്കാം, അതിപ്പോ നിങ്ങൾക്ക് കൂടെ തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഞാൻ വീട്ടിലുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ വെച്ച് എന്തെങ്കിലും ഒരു മധുരത്തിന്റെ ഒരു സംഭവം ഉണ്ടാക്കി കാണിക്കാം. അപ്പം ഇവിടെ വരെ കൊണ്ട് എത്തിച്ചതിന് തമ്പുരാനോട് നിങ്ങളോട് ഓരോരുത്തരോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. എന്തായാലും ഞാൻ ഈ പുഡിങ്ങിന് എന്തൊക്കെയാ വേണ്ടതെന്ന് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. എപ്പോഴും ഏതൊരു വീട്ടിലാണെങ്കിലും കാണുന്ന ഒരു സാധനങ്ങൾ വെച്ചാൽ എപ്പോഴും നമുക്ക് ചിലപ്പോൾ ഓടിപ്പോയി കടയിൽ നിന്ന് മേടിക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില സാധനങ്ങളൊന്നും നമ്മുടെ ഈ കാണത്തില്ല. അപ്പം നമ്മുടെ എൻ്റെ ഇപ്പം വീട്ടിലുള്ള ഇത് സാധാരണ എല്ലാ വീട്ടിലും കാണുന്ന സാധനങ്ങളാണ് കേട്ടോ. അത് വെച്ച് സാധാ നമുക്ക് നമ്മളെ കൊണ്ടാകുന്ന വിധത്തിൽ ഉള്ള ഒരു പുഡിങ്ങാണ് ഞാൻ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇത് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ, പൊടിച്ച പഞ്ചസാര. പിന്നെ ഇത് നമുക്ക് പുഡിങ് ആ പൊടിയൊന്ന് മിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു പാത്രം. പിന്നെ ഒരു ശകലം വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, അതാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ പാല്, പാലെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ് അങ്ങനെ അളവിന് വേണ്ടി എടുത്താൽ മതി. ഇതൊരു 1.5 ഗ്ലാസ് പറഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് വേണ്ടത് ഒരു മുട്ട, പിന്നെ നമുക്ക് പുഡിങ് തയ്യാറാക്കാനായിട്ടുള്ളൊരു പാത്രം, ഒരു സ്റ്റീലിന്റെ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് അങ്ങനെ വാനില എസൻസ് അത്ര വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ പൈനാപ്പിളിന്റെ എസൻസ് എടുത്തേക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം ഇതുണ്ടെങ്കിൽ വേണമെങ്കിൽ 2 ഏലക്കാട് അരി അങ്ങനെ ചേർക്കാം കേട്ടോ, ഏലക്കാട് അരി പൊടിച്ച്. പിന്നെ അതിൻ്റെ അടുത്തിരിക്കുന്നത് പിന്നെ കോൺഫ്ലവറാണ് കേട്ടോ, കോൺഫ്ലവർ. അല്ലെങ്കിൽ കോൺഫ്ലവർ അഥവാ ഇല്ലാത്തവരുണ്ടെങ്കിൽ മൈദ എടുത്താലും മതി കേട്ടോ, മൈദയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊടിച്ചെടുത്തേക്കുന്ന കേട്ടോ ഈ പഞ്ചസാര. പഞ്ചസാര പൊടിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് മെൽറ്റാക്കി കിട്ടിക്കോളും. അതുകൊണ്ട് ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തേക്കുന്നത്. അത് ഉരുക്കാനായിട്ട് ഞാനൊരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ അളവ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 ടീസ്പൂണ് കോൺഫ്ലവറോ അല്ലെങ്കിൽ മൈദയോ. അതിന്റെ മധുരം ഇതിന് മെയിനായിട്ടും കൂടുതൽ മുമ്പിൽ നിൽക്കേണ്ടത് മധുരമാണ് കേട്ടോ. അപ്പൊ മെൽറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു 3 ടീസ്പൂണ് പൊടിച്ച പഞ്ചസാര എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാക്കി ഒരു 3-4 സ്പൂൺ മധുരം നമ്മുടെ കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ഇതെല്ലാം മധുരം കുറവ് മതിയെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. ഇപ്പൊ ഞാൻ മധുരം ഇച്ചിരി കൂടുതൽ ചേർക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്, കാരണം നമുക്ക് സന്തോഷമുള്ള ഒരു സമയമല്ലേ. അപ്പം ഞാൻ ഇനി ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇന്നെ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് ഈ പൊടിച്ച പഞ്ചസാരയിലെ പൊടിച്ച പഞ്ചസാരയിൽ നിന്ന് ഒരു 3 ടീസ്പൂണ് ഞാൻ ഈ സോസ് പാനിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. 3 ടീസ്പൂണേ
അത് ഇച്ചിരി കുറഞ്ഞ് പോയി എന്നാ ഒരു ടീസ്പൂൺ ആ മൂന്ന് ടീസ്പൂൺ ഇട്ടു കേട്ടോ. മൂന്ന് ടീസ്പൂൺ ഇട്ടിട്ട് ഞാൻ ഇവിടെ ഈ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ് പരിചയ സാധനങ്ങൾ വരാ പറഞ്ഞപ്പോ വെള്ളത്തിന് അരി മാറാൻ വന്നു. അപ്പൊ ആ മൂന്ന് ടീസ്പൂണിന് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ചിട്ട് അതിലോട്ട് അങ്ങ് വയ്ക്കാൻ പോകാം. ഇങ്ങനൊന്ന് തീ ഏറ്റവും കുറച്ചിട്ടേക്കണം കേട്ടോ. തീ ഏറ്റവും കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് ഉരുകട്ടോ. ഉരുകിട്ട് നല്ലൊരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് തരത്തില് പോയി. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഉരുക്കുമ്പോഴത്തേക്കും പോയാൻ പാടില്ല. പോഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം മാറും, പിന്നെ ഒരു കൈപ്പര സോപ്പ് വരും കേട്ടോ. അതുകൊണ്ട് പോകാൻ പാടില്ല. ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നോടം വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ റെഡി ആയിക്കോളും. അത് റെഡി ആക്കിയതിന് ശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. വലിയ പാടൊന്നും ഇല്ലാത്ത കാര്യങ്ങളാ കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാ, നല്ല ഇഷ്ടപ്പെടുന്ന സംഭവമാണ്. ആ അപ്പൊ നമുക്കതൊന്ന് മിനിറ്റായി വരട്ടെ. തീ കുറഞ്ഞു, ഇപ്പൊ തീരെ തീ കുറഞ്ഞു പോയി. ായി വന്നോട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട് നടക്കാം കേട്ടോ. പിന്നെ ഞാനുണ്ടല്ലോ ഈ മുട്ടയും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാണ് പാലും അത് കേട്ടോ. തണുപ്പിച്ചിട്ട് എടുക്കണം പാലും മുട്ടയും ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഇച്ചിരി നല്ലതാ കേട്ടോ. അപ്പൊ ഞാൻ പാലാണെങ്കിലും ഫ്രിഡ്ജിനകത്ത് തിളച്ച പാലാണെങ്കിലും കുഴപ്പമില്ല, എങ്കിലും ഞാൻ തിളച്ചിട്ട് തണുത്ത പാലാണെങ്കിലും കുഴപ്പമില്ല, എങ്കിലും ഞാനൊന്ന് ഇച്ചിരി കൂടെ ഒരു ഇതാകുന്നത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കുന്ന കേട്ടോ. അപ്പൊ ഞാൻ അതങ്ങനെ തണുപ്പിച്ചെടുത്ത മുട്ടയും പാലും ഇങ്ങനെ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡായി വരുന്നുണ്ട്. ഞാൻ എടുത്തിട്ട് നിങ്ങൾ സോസ്പാനിൽ കാണിച്ചു തരാം കേട്ടോ. ഈ ക്യാമറ ഇങ്ങനെ ഒരിടത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുവായതുകൊണ്ട് എനിക്ക് അങ്ങനെ നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. കുറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, ക്യാമറമാനൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ടൊക്കെ ആയതുകൊണ്ട് അതൊക്കെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. പിന്നെ എന്തായാലും ഇത് ഒത്തിരി സന്തോഷമുള്ള കാര്യം, ഒത്തിരി സന്തോഷ സമയം കേട്ടോ. എന്നാ പറഞ്ഞാലും നന്നായിട്ട് ഇങ്ങനെ പതിഞ്ഞ് നല്ല ഇതായിട്ട് വരുന്നുണ്ട്, ഒരു ബ്രൗൺ ഷെയ്ഡിന് വരുന്നുണ്ട്. പിന്നെ അറിഞ്ഞത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ മെൽറ്റ് ആയി കഴിഞ്ഞാൽ അപ്പ തന്നെ നമ്മൾ ഈ ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിക്കണം. ഒഴിക്കുകയും ചെയ്യണം, അതൊന്ന് ചുറ്റിച്ച് ഇതാക്കി വെക്കുകയും ചെയ്യണം. കാരണം പെട്ടെന്ന് ഇതങ്ങ് കട്ടിയാകും കേട്ടോ, അല്ല പിന്നെ അന്നേരം ഭയങ്കര പാടാകും. അതുകൊണ്ട് നമ്മൾ ഈ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് വെക്കണം. ബ്രൗൺ ഷെയ്ഡ് ആവട്ടെ. സോ എല്ലായിടത്തും പിള്ളേർക്കൊക്കെ പരീക്ഷകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അല്ലേ. പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ടോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ പരീക്ഷയുടെ സമയത്തൊക്കെ സിന്ധുമേടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും വീഡിയോ ഒന്നും കണ്ടില്ലെങ്കിലും മക്കളുടെ ഭാവിയാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് എല്ലാ മക്കളും നന്നായിട്ട് പഠിച്ച് പരീക്ഷയൊക്കെ എഴുതണം കേട്ടോ. ഇന്നൊക്കെ രാവിലെ നല്ല മഞ്ഞായിരുന്നു, ഭയങ്കര മഞ്ഞായിരുന്നു രാവിലെ ഇട്ട് വന്നിട്ട് വീട് പോലും കാണത്തില്ലാത്ത കൊണ്ട്. ഇപ്പോഴെല്ലാം കാലാവസ്ഥയ്ക്ക് ഭയങ്കര വ്യത്യാസങ്ങളാണ് കേട്ടോ. നേരത്തെ കൊണ്ടൊന്നും ഇപ്പൊ ഭയങ്കര വ്യത്യാസങ്ങളാണ് കാലാവസ്ഥയ്ക്കൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ചൂടും, സഹിക്കാൻ വയ്യാത്ത ചൂടെന്ന് വെച്ചാൽ സഹിക്കാൻ വയ്യാത്ത ചൂട്. എന്റെ ചെടിയിലൊക്കെ ഉണ്ടാകുന്ന റോസമോട്ട എല്ലാം ഇങ്ങനെ ഉരുകി പോകുന്ന കൊണ്ട് കായി പോവും. അത് കൂടൊക്കെ ചൂട് സഹിക്കാൻ വയ്യാട്ടെ അങ്ങനെ അങ്ങായി പോവാ. അപ്പം ഇവൻ ഇങ്ങനെ ആയി വരുന്നുണ്ട്, ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ ആവും പടാന്നായിക്കോളും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനത് ഓഫാക്കുക, തീ ഓഫാക്കുക. ഇനി ഒത്തിരി വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ അവൻ പോഞ്ഞു പോകും, പോയാൻ പാടില്ല കേട്ടോ. പോയി കയറി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഇതായിപ്പോ ഒരു ഊറ കയ്പ്പ് രസം പോലെ വരും. അപ്പൊ ഞാന് ഇത് ഇപ്പൊ നിങ്ങൾക്ക് കാണാതിരിക്കും ഈ കളർ കേട്ടോ. ഇത് കണ്ടോ, ഒരു ബ്രൗൺ ഷെയ്ഡ് കണ്ടോ. അപ്പൊ ഞാന് ആ പഞ്ചസാരപ്പായം ഉരുക്കിയത് ഞാൻ നന്നായിട്ട് ഈ പാത്രത്തിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണേ. ചൂടോടെ അതിനെ ഒഴിക്കുകയും ചെയ്യണം.
ചൂടോടെ തന്നെ ആ പാത്രത്തിൽ ഇതാക്കുകയും ചെയ്യണം കേട്ടോ. അല്ലെ പാടാതെ കട്ട വെച്ചു കേട്ടോ. ഇങ്ങനെ ഇവനെ ഞാൻ ഈ പാത്രത്തിൽ ഇങ്ങനെ ഒന്ന് വെക്കുക കേട്ടോ. എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ച് ഇങ്ങനെ അങ്ങ് വെച്ച് എല്ലായിടത്തും ഒന്ന് ആയിട്ടുണ്ട് നോക്കട്ടെ. പിടിച്ചു കഴിഞ്ഞ പെട്ടെന്ന് അങ്ങനെ ആക്കണം. ആയി കുഴപ്പമില്ല, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരിക്കട്ടെ, അതങ്ങനെ അവിടെ മാറി തണുക്കട്ടെ. ഇരുന്ന് അവനെ അങ്ങനെ തണുക്കട്ടെ. തണുക്കുമ്പോഴത്തേക്ക് ഞാൻ ഇനി അടുത്തത് നമുക്ക് വേണ്ട തന്നെ ചോദിച്ചു കഴിഞ്ഞാല് മുട്ടയാണ് കേട്ടോ. ഞാൻ നോക്കിയപ്പം പടക്കം പടക്കം ഒന്ന് ശബ്ദം കേൾക്കുന്നത്, ഞാൻ വിചാരിച്ചത് എന്നാ നേർത്ത് നോക്കിയപ്പോ കിളി മറ്റേ അയ്യോ സോറി കിളി വന്ന് ഗ്ലാസിന്റെ കുത്തുന്ന ജനലിന്റെ ഗ്ലാസിന്റെ പടക്കം പടക്കം എന്നിട്ട് കുത്തുന്നു. പിന്നെ ഇതിന് ഒത്തിരി ഒരു ഇതൊന്നും ആക്കണമെന്ന് വിചാരിക്കണം. അതെങ്കിൽ നന്നായിട്ടൊന്ന് ഒന്ന് ഇതാക്കി കൊടുക്കും കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. ഇതുപോലെ മുട്ടയൊക്കെ ആവശ്യത്തിന് ഇത് ഇപ്പൊ ഞാൻ ഏറ്റവും കുറവ്, ഞങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് കുറച്ചേ ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സാധനങ്ങള് അളവ് കൂട്ടിയാൽ മാത്രം മതി കേട്ടോ. മുട്ടയൊക്കെയാണെങ്കിലും മൂന്നോ നാലോ മുട്ടയൊക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാല് എല്ലാവർക്കും കൂടെ 4 മണിക്കത്തേനോ ഒക്കെ ചായ കൂടെ കഴിക്കാനോ അങ്ങനെയൊക്കെയോ, അല്ലെങ്കിൽ നമുക്ക് രണ്ട് ഗസ്റ്റ് വീട്ടിൽ വരുവാണെങ്കിലോ അങ്ങനെയൊക്കെ പടാതെ എടുത്ത് വയ്ക്കാൻ പറ്റുന്ന സാധനം കേട്ടോ. അപ്പൊ ഞാൻ മുട്ടയൊന്ന് അടിച്ചു. മുട്ട അടിച്ചിട്ട് അതിനകത്തോട്ട് ഞാന് പിന്നെ ഒരു 2 ടീസ്പൂൺ ഞാൻ അളന്നെടുത്ത് വെച്ചേക്കുന്ന കേട്ടോ ഈ മൈദ 2 ടീസ്പൂൺ ആണ്. അത് ഞാൻ അതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കട്ടയില്ലാതെ അതിനെ കൂടെ അങ്ങോട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം. മുട്ടയ്ക്കകത്തോട്ട് കട്ടയില്ലാതെ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് കട്ട പിടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാല് ഇതിന്റെ ഒരു ശക്കനം ഭാരം കൊണ്ടു വെച്ചു കൊടുക്കണം. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന ആ മുമ്പേ എടുത്ത് പഞ്ചസാരയുടെ ബാക്കി പൊടിയാണ് കേട്ടോ ഇത്. ആ പൊടിയും കൂടെ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് ഞാൻ അളന്ന് തന്നെ വെച്ചതായിരുന്നു, മുമ്പേ പറഞ്ഞ അത്രയും അളവെടുത്ത് വെച്ചതാണ് കേട്ടോ. അളവെടുത്ത് പൊടിച്ചതാണ്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് വേണോ വേണ്ടവർക്ക് മധുരം കൂട്ടുമോ കുറച്ച് ചെയ്തും പഞ്ചസാര തന്നെ കേട്ടോ. പഞ്ചസാര പൊടിച്ചു വെച്ചതിന്റെ പഞ്ചസാരയാണ്. മധുരം വേണ്ടവർക്ക് കൂട്ടുകയും കുറച്ച് ചെയ്യുക, അതോരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അത് താഴെ ഇതും കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ കൊണ്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിക്കുക. കട്ടയൊന്നും ഇല്ലാതെ നല്ലതായിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര പൊടിച്ചുകൊണ്ട് പടാന അങ്ങോട്ട് അരിച്ചു ചെയ്യുകയും ചെയ്തോളൂ. പിന്നെ നമുക്ക് പകുതി പാലും കൂടെ കൊണ്ട് ഒഴിച്ചു കൊടുക്കാവേ. സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബോറടിക്കാൻ ഇരിക്കും അല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവനെ നന്നായിട്ട് നല്ലപോലെ അങ്ങ് കലക്കി കൊടുത്തു. ബാക്കി പാലും കൂടെ ഒഴിച്ചു. ഇച്ചിരി തിക്കായിട്ടിരിക്കും, ഒത്തിരി വലിയ ലൂസ് ആകാതെ ഇച്ചിരി തിക്കായിട്ട് തന്നെ എഴുതിയിരിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ബാക്കി പാലും കൂടെ ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇതെല്ലാം ഇങ്ങോട്ട് മാറ്റി ഒഴിച്ചു. എന്നിട്ട് നമുക്ക് എസൻസ് ഞാൻ ഒരു ശകലം പിന്നെ പൈനാപ്പിൾ എസൻസ് ഒഴിക്കാൻ പോവാ കേട്ടോ. 2-3 തുള്ളി മതി. നമ്മുടെ മറ്റേ വാനില എസൻസിന്റെ ടേസ്റ്റ് ചേട്ടാക്ക് അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ അത്രയ്ക്കും ഇഷ്ടമില്ല. പിന്നെ ഏലക്കാണെങ്കിൽ ചേർത്ത് പൊടിച്ച് ചേർത്താൽ മതി. 2 ഏലക്കയുടെ അരി എടുത്ത് നന്നായിട്ട് പൊടിച്ച് ചേർത്താലും മതി. അയ്യോ ആ ജനലിൽ ഇന്ന് കിളിയെല്ലാം കൂടെ കൊത്തിപ്പൊട്ടിക്കും തോന്നുന്നു. കിളി എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഇത് ആളെ കാണാനിട്ടാ തോന്നെ. ഭയങ്കര ശല്യം വന്ന് ഭയങ്കരമായിട്ട് കൊത്തുവാ. ഇനി മേടിക്കുവേ. പാലിന്റെ അകത്ത് പക്ഷെ ആളുകൾ പാലുണ്ടായിരുന്നേ, ഞാൻ നീക്കി വെച്ചപ്പോ ഓർത്താതറിയാതെ വെച്ചാണ്.
നമ്മുടെ കൂട്ട് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഇതിനെ അങ്ങോട്ട് ഒഴിക്കാം. വേണ്ടോ കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് ശരിക്കറിയത്തില്ല. നന്നായിട്ട് ഇത് കട്ടയൊന്നും ഇല്ലാതെ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ അവിടെ ഉറുമ്പുണ്ടോ? അതെ, ഇവിടെ മൊത്തം കറുത്ത കുറുമ്പാ, നിറച്ച് കറുത്ത കുറുമ്പാ. ആ ഇന്നിപ്പോ കണ്ടില്ല അല്ലെ, ഇതിലെല്ലാം കരുതിലൂടെ അല്ലെ നമ്മൾ ഉറുമ്പൊടി ഒക്കെ ഇട്ടു. പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട് ഉറുമ്പാ. ആ അപ്പൊ ഞാന് ഈ നമ്മള് പഞ്ചസാര വെച്ചായിരുന്നല്ലോ, പഞ്ചസാര വെച്ചത് ഇത് ഇങ്ങനെ ആയിട്ടിരിക്കുന്നു കേട്ടോ. അതിനകത്തേക്ക് പഞ്ചസാര പാനി ഉരുക്കി ഒഴിച്ചത്, അതിനകത്തേക്ക് ഞാൻ ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇഡ്ഡലി പാത്രം. മുമ്പേ കാണിച്ചിട്ട് ഇത് കാണിച്ചത് കാര്യം മറന്നു കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെയല്ലേ നിങ്ങളെല്ലാരും ചെയ്തത്. ഞാൻ ഇഡ്ഡലി പാത്രം കൊണ്ടുവന്നു, സ്റ്റവ് വെച്ചു, തീ വെച്ചു. നമുക്ക് ഇടിഞ്ഞ് ഉള്ള സാധനം വേണ്ടിട്ട് ഇതെടുത്ത് വെച്ചു. ഇനി വെള്ളം ഒന്ന് നന്നായിട്ട് ആവി കയറിയ ശേഷം മാത്രമേ ആ സംഭവം വെക്കാവുള്ളൂ നമ്മൾ ഇതിനകത്ത് കേട്ടോ. ആവി കയറിയതിന് ശേഷം മാത്രം വെച്ചാൽ മതി. ഒന്ന് കത്തി ഇതാവട്ടെ. അപ്പോഴുണ്ടല്ലോ പിന്നെ നന്നായിട്ട് ഇഡ്ഡലി പാത്രം ചൂടായിട്ടുണ്ട് കേട്ടോ. ആവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, വെള്ളം തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന കോയിൽ പേപ്പർ എടുത്ത് നോക്കിയിട്ട് അത് റെഡിയാകുന്നില്ല, പൊളിച്ച് കിട്ടാൻ പറ്റുന്നില്ല. നല്ല കോയിൽ പേപ്പർ ഉണ്ട്, അതിന്റെ പുറത്തൊന്ന് മുടി വെച്ചിട്ട് നടുക്ക് കുഞ്ഞെടുത്തോളം ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ. പക്ഷെ അത് എന്തോ അത് പറ്റുന്നില്ല. അപ്പൊ ഞാൻ അതിന് ചേരുന്ന ഒരു അടപ്പ് തന്നെ നോക്കുക. അതാ ഞാൻ പറഞ്ഞ നമ്മുടെ എപ്പോഴും എല്ലാ സാധനങ്ങളും നമ്മളുള്ളതനുസരിച്ച് ചെയ്യാന്ന്. അപ്പൊ ഞാൻ അതിന് പറ്റുന്ന ഒരു കറക്റ്റ് അടപ്പെടുത്തു. അടപ്പെടുത്തിട്ട് ഈ സാധനത്തിന് എടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ചു, വെച്ചിട്ട് അടച്ചു. നല്ലോണം ടൈറ്റാക്കി, ചൂടുണ്ട്, നല്ലോണം ടൈറ്റാക്കി അടച്ചു കേട്ടോ. അടച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചാൽ, ഇപ്പൊ നന്നായിട്ട് തിളച്ച് നല്ല തീലാണല്ലോ, ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഒത്തിരി സമയമിട്ട് നല്ല ഭയങ്കര തീയിട്ട് ഇപ്പൊ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടില്ലേ. അത്രയും കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്താന്ന് വെച്ചാൽ ഒരു മീഡിയം, ഏറ്റവും കുറവല്ല, അതിന്റെ മുകളിലത്തെ ആ തീ അങ്ങോട്ട് ഇടും. ഏറ്റവും സിമ്പിൾ ഇടാതുകൊണ്ട് അതിനെക്കാട്ട് ഒരു ശർക്കര കൂടി കുടിച്ചു, ചിലപ്പോ കാറ്റടിച്ചാല് കിട്ടു. ആ അപ്പൊ അങ്ങനെ ഇടുക, അങ്ങനെ ഒരു 10-15 മിനിറ്റ് ഒക്കെ ഇടുക. 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കും. ഒത്തിരി സമയം ഇരുന്നാൽ നമുക്ക് എന്ത് ഇതാവേണ്ട ആവശ്യമില്ല, 15 മിനിറ്റ് കൊണ്ടൊക്കെ ആയിക്കോളും. അപ്പൊ നമ്മൾ എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ, ആ അത് എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ, ചെറുതായിട്ട് തൊട്ട് നോക്കിയാൽ മതി. എന്തായാലും ഇങ്ങനെ ഈ ചെറിയ തീയില് ഒരു 15 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പൊ 15 മിനിറ്റ് ഒക്കെ ആയി കേട്ടോ, നമ്മൾ ഇത് വെച്ചിട്ട് 15 മിനിറ്റ് ആയി. അപ്പൊ നമുക്ക് ജസ്റ്റ് പിന്നെ ഒന്ന് തുറന്നു നോക്കാം. അയ്യോ ചൂടായി പോയി. ആ ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവനൊന്ന് തൊട്ട് നോക്കാം, ജസ്റ്റ് കണ്ടോ കയ്യേ വരുന്നില്ല കണ്ടോ, ദേ കണ്ടോ. അപ്പൊ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവനെ എടുത്ത് നമുക്ക് പതി ഇവിടെ വെച്ചിട്ട് തണുക്കട്ടെ, നല്ലപോലെ ഒന്ന് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം ഒരു 2 മണിക്കൂർ. ശരിക്കും ഒന്ന് തണുക്കട്ടെ, തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ പുഡിംഗ് ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. എങ്ങനെയുണ്ടെന്ന് നമുക്ക്, നമ്മുടെ ഒരു കുട്ടിപ്പട്ടാണ് ഇന്ന് വന്നിട്ടുണ്ട്, അവരെ കൊടുത്ത പരീക്ഷ. അവരെന്തായിരുന്നു സിന്ധുമേ, ഇന്ന് നമ്മുടെ പിന്നെ സന്തോഷത്തിന്റെ ദിവസമല്ലേ എന്നു ചോദിച്ചാൽ നമ്മൾ രണ്ടു കാര്യം സാധിച്ചെടുത്തില്ലേ, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളൊരു സ്മൈലി കൂടെ കൊടുത്താൽ. അവർ അവൻ ഡെക്കറേറ്റ് ചെയ്ത കേട്ടോ, ഇതൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ വെച്ചോളാം മൂന്നേയും മൂന്ന് സാധനങ്ങളും കൊണ്ട് ഉണ്ടാക്കിയതല്ലേ, അപ്പം കുഴപ്പമില്ല, എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ അവന് മുറിച്ച് ഇച്ചിരി പീസ് കൊടുത്തു നോക്കാം കേട്ടോ.
സൂപ്പറല്ലോ കേട്ടോ. അത് തന്നെ ഞാൻ കൊടുത്തു നോക്കാവേ. അപ്പൊ എങ്ങനെ അറിയാൻ പറ്റുന്ന ക്യാമറ എടുത്തി തന്നേ. ഞാൻ ഇവിടെ വെച്ചിട്ട് പോകട്ടെ, അവൻ തന്നെ എടുത്തൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കട്ടെ. അവന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവർക്കും ഒരു ഹായ് പറയൂ. ആ പരീക്ഷയൊക്കെ ആയിരുന്നോണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. ആ അപ്പൊ കഴിച്ച് ടേസ്റ്റ് ചെയ്യ്. അത് കഴിഞ്ഞിട്ട് നീ അഭിപ്രായം എന്നാ പറഞ്ഞു നോക്കിട്ട് ഞാൻ ഇതേ കുറിച്ച് അഭിപ്രായം പറയാം. ആണോ? ആ ഞാൻ പൈനാപ്പിളിന്റെ എസൻസ് ആയിരുന്നെ. കുഴപ്പമില്ല അല്ലേ? ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും നല്ല ക്ലിയർ ആയിട്ട് വരുമെന്ന്. എങ്ങനെ ഉണ്ടെന്ന് പരീക്ഷണം നടത്തി നോക്കി. ഏതായാലും പഴമൊക്കെ ആ സൈഡിൽ കൂടെ അവൻ സെറ്റപ്പാക്കി വെച്ചാ കേട്ടോ. പിന്നെ ബാക്കി നല്ല വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല മയമൊക്കെ ഉണ്ട്. നല്ല നല്ലൊരു ഇതുണ്ടല്ലേ. അപ്പം പിന്നെ എനിക്ക് പിന്നെ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഈ പിന്നെ കുട്ടിപ്പട്ടാളം എന്ന് പറയുന്നത് ചേട്ടായുടെ പെങ്ങളുടെ മകളുടെ മകനാണ്. ഇവനൊരു ബ്ലോഗറാണ്. പിന്നെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതിന്റെ യൂട്യൂബിന്റെ ഒക്കെ പേരൊക്കെ പറഞ്ഞോളൂ. അപ്പം പിന്നെ അവരുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. നമ്മുടെ വീടിന്റെ അപ്പുറത്തെ ആ വീടുണ്ടല്ലോ. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മറ്റേ മെയിൻ വീട് ചാനലിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു പണി നടക്കുന്ന വീട്, അതാണ് കേട്ടോ ഇവര് വീട് പണിയുന്നത്. അപ്പൊ ഇവരിപ്പം താമസിക്കുന്ന ഒരു മലയുടെ മുള്ള ആ വീട് കണ്ടവർക്കൊക്കെ മനസ്സിലാവും. അപ്പൊ അവർക്ക് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി വരാനൊക്കെ വേണ്ടിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും കഴിവതും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇവരെയും കൂടെ കയറ്റിക്കൊണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്താ എന്നാ പറയുന്നേ, ഞാനും ഒരു ചെറിയ പീസ് എടുത്ത് കേട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനു മുമ്പായിട്ട് ദേ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കേട്ടോ, നിങ്ങളുടെ എല്ലാവരും നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഇത്രയും ഈ സന്തോഷ സാധനം ഒരു സന്തോഷം അല്ല സന്തോഷമുള്ള ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് എനിക്ക് എന്റെ മനസ്സുകൊണ്ട് തോന്നിപ്പിച്ചത് നിങ്ങളെല്ലാവരും കേട്ടോ. അപ്പൊ ഇതിൽ മൊത്തം നിങ്ങൾക്കുള്ളതാണേ. ഞാൻ നേശു നോക്കട്ടെ പപ്പാണ്ടായത് ഇപ്പൊ പറഞ്ഞത്. പൊളി മധുരം ഇഷ്ടപ്പെട്ടതല്ലേ. നിസ്സാര സംഭവമുള്ളൂ കാര്യം. ഞാൻ ടേസ്റ്റ് കേട്ടോ കുഴപ്പമില്ല. പിന്നെ എനിക്ക് മധുരത്തിനോട് അത്ര ഇഷ്ടമില്ല. കേക്കും ഐസ്ക്രീമും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയല്ലേ, ഇതിനകത്ത് വേറെ ഇതൊന്നും ഇല്ല. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പൊ എല്ലാരും ഒന്ന് പരീക്ഷിച്ചു നോക്കുക. പിന്നെ ഇന്നത്തെ സന്തോഷമൊക്കെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ കമ്മ്യൂണിറ്റി ആപ്പ് ഓപ്പൺ ആയി കിട്ടി. അതുപോലെ തന്നെ എല്ലാ പിന്നെ യൂട്യൂബർമാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ഓൺ ആകണേ, അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് റവന്യൂ കിട്ടണേ, കമ്മ്യൂണിറ്റി ആപ്പ് പെട്ടെന്ന് ഓൺ ആണേ, ഇത് അങ്ങനെയൊക്കെ. അപ്പൊ ആ രണ്ട് കാര്യങ്ങളിലോട്ട് നമ്മൾ കടന്നിട്ടുണ്ട്, എല്ലാം ഇതായിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത ID വെരിഫിക്കേഷൻ ഒക്കെ ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിലോ രണ്ടാഴ്ചക്കുള്ളിലോ അങ്ങനെ വരുമായിരിക്കും, അതെനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും ഇത്രയും വേഗം ഇതെല്ലാം സാധിച്ചാണ് ദൈവത്തിന് നന്ദി പറയുന്നതും അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നത് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ. എല്ലാവരും അപ്പോ അപ്പം ഞാൻ ഏത് സമയം പറയുന്നുണ്ട് അല്ലെ, ഞാൻ തന്നെ വീഡിയോ കേൾക്കുമ്പോൾ പോകുന്നുണ്ട്. ഇനി ഞാൻ പരമാവധി ശ്രമിക്കാം കേട്ടോ. അപ്പൊ അല്ല മുട്ട കണ്ടപ്പോ അപ്പൊ അല്ല മുട്ടയാണ്. അപ്പൊ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, നിങ്ങൾക്ക് ചെറിയ എന്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം കമന്റ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് തിരിച്ചു പിടിച്ചു തരാം കേട്ടോ. അപ്പൊ വീണ്ടും കാണുമ്പോൾ എല്ലാവരോടും ടാറ്റാ.